നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ഉക്രൈൻ കരുതിയതുപോലെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വോളോഡിമിർ സെലൻസ്കി തന്നെ അദ്ദേഹത്തിന്റെ കണക്കുകൾ പ്രകാരം ഇനി അധിക നാളില്ല എന്ന തരത്തിലുള്ള സൂചനകൾ, അതായത് ഓരോ ദിവസവും 100-നടുത്ത് സൈനികർ മരിച്ചു വീഴുന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി അധിക നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന ഒരു സൂചന തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഡോൺബാസ് നഗരം പിടിക്കാനായി റഷ്യ ശക്തമായ ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിരോധ കവചം തീർത്തിരിക്കുകയാണ് ഇപ്പോൾ ഉക്രൈന്. പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രദമാകും എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനാകാതെ വീർപ്പ് മുട്ടുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വോളോഡിമിർ സെലൻസ്കി. അദ്ദേഹത്തിന് മറ്റു വാക്കുകളില്ല. കാരണം ഓരോ ദിവസവും മരിച്ചു വീഴുന്ന സൈനികരുടെ കണക്കുകൾ നിരാശയോടെയാണ് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ശരാശരി 100-നടുത്ത് സൈനികരെങ്കിലും ഓരോ ദിവസവും റഷ്യ മിസൈൽ ആക്രമണത്തിലും അല്ലാതെ നേരിട്ടുള്ള പോരാട്ടത്തിലുമായി കൊലപ്പെടുത്തുന്നു എന്നതാണ് കണക്ക്. എന്നാൽ ഇതുവരെ നഷ്ടപ്പെട്ട സൈനികരെക്കുറിച്ച് ആലോചിച്ചിരിക്കാൻ അവർക്ക് സമയമൊന്നും തന്നെ ഇല്ലാതാനും. കാരണം ഓരോ നിമിഷവും വളരെയധികം വിലപ്പെട്ടതാണ്. ഇതുവരെ എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്ന കണക്ക് പുറത്തുവിടാനാകാതെ വീർപ്പുമുട്ടിയിരിക്കുകയാണ് ഉക്രൈൻ. പക്ഷേ 55,000 മുതൽ 110,000 സൈനികർ മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരമാണ് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ കണക്കുകൂട്ടി ലോകത്തോട് വിളിച്ചു പറയുന്നത്. പക്ഷേ ഇതിലൊന്നും ചെയ്യാൻ സാധിക്കാതെ മറ്റ് രാജ്യങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ഇനിയും ഈ യുദ്ധം ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഉക്രൈൻ എന്ന രാജ്യം പോലും നാമാവശേഷമായി പോകും എന്ന ഭീതിയാണ് ഇപ്പോൾ പരക്കുന്നത്. ജനങ്ങൾക്കിടയിലും ഇത്തരത്തിലുള്ള ഭീതി ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. പലായനങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ, സാധാരണക്കാർ, ഒന്നും അറിയാത്ത നിരപരാധികൾ മരിച്ചു വീഴുന്നു. ആയിരക്കണക്കിന് സാധാരണക്കാർ മരിച്ചു വീണ കണക്കുകളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അമേരിക്ക ആയുധങ്ങളൊക്കെ തന്നെ നൽകുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും റഷ്യക്കെതിരെ അല്ലെങ്കിൽ പുടിനെതിരെ നേർക്കുനേർ നിന്ന് പൊരുതാൻ തയ്യാറാകാൻ പറ്റുന്നില്ല എന്ന വസ്തുതയാണ് ഇപ്പോൾ ഉക്രൈന്റെ തലവനായിട്ടുള്ള സെലൻസ്കി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറയുന്നത്. ഉക്രൈനിലെ ഏത് മേഖലയിലും നിലവിൽ ഭീഷണി തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഒരു സ്ഥലത്തും ശക്തമായി അടിയുറച്ചു നിൽക്കാനായി ഉക്രൈൻ സേനയ്ക്ക് സാധിക്കുന്നില്ല. പല മേഖലയും 70%-ൽ അധികം റഷ്യയുടെ അധീനതയിലായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് ഉക്രൈൻ തന്നെ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ്. ഉക്രൈനെ പല ഘട്ടത്തിലായി പല രീതിയിലായി കീഴടക്കാനുള്ള നീക്കമാണ് അണിയറയിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഴിബോംബുകളും ലേസർ ബീമുകളും മറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ ആക്രമണം ഉക്രൈൻ സേന നടത്തുമ്പോഴും അതൊക്കെ തന്നെ റഷ്യക്ക് നിഷ്പ്രഭമാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ പുതിയ സൈനികർ ഓരോ ദിവസവും അവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. എന്നിരുന്നാൽ പോലും അവർ പിന്മാറാൻ തയ്യാറല്ല എന്ന തരത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഉപരോധങ്ങൾ ശക്തമാക്കുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ ആക്രമണത്തിന്റെ പ്രഹരശേഷി കൂടുതൽ കടുപ്പിക്കുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഉപരോധം തന്നെയാണ്. അതിനെതിരെ ശക്തമായ തിരിച്ചടി ഉക്രൈനിൽ റഷ്യ നടത്തി വരികയാണ്. ഇത്തരത്തിൽ എത്ര ദിവസം ഇനി പിടിച്ചു നിൽക്കാനാകും എന്ന കാര്യത്തിൽ സെലൻസ്കിക്ക് പോലും കൃത്യമായ ഒരു കണക്ക് പറയാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും പോരാളികളോട് ശക്തമായി പോരാടാൻ തന്നെയാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്.